ആരുടെ തലവരിയിൽ എന്ത് എഴുതിയിട്ടുണ്ടോ? അവർക്ക് അത് മാത്രമേ കിട്ടുകയുള്ളൂ. രണ്ടാളും കൈ മേളി പൊക്കി പിടിച്ച് നിൽക്കണം. ഒരുത്തൻ അവിടുന്ന് ആനങ്ങി പോകരുത് പറഞ്ഞേക്കാം. ജീജേ, ഇത് നിങ്ങളുടെ ഡയലോഗ് ആണല്ലോ. എടാ, ഈ ചാച്ചയുള്ളത് വരെ ഒരു കള്ളനും ഒന്നും അടിച്ചു മാറ്റി പോകാൻ പറ്റില്ല. കാലക്കി ചാച്ചു, നിങ്ങൾ ഇന്ന് കാലക്കി മറിച്ചല്ല. നിങ്ങൾ എങ്ങനെ ഷെൽഫിൽ നിന്ന് പുറത്തേക്ക് വന്നത്? ഞങ്ങള് കണ്ടില്ലല്ലോ. അതെല്ലാം കോജിയുടെ കണ്ടുപിടുത്തമാണ്. നീ ഡങ്കാ കള്ളനാണെങ്കിൽ ഞാൻ സീക്രട്ട് ഡിറ്റക്റ്റീവ് ആണടാ. ഈ സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ജീവിയുടെ രൂപത്തിലും മാറാൻ കഴിയും. എവിടെ വേണാലും പോകാൻ പറ്റും. ഇപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലടാ. കാട്ടിലാടുന്ന മയിലിനെയും സിറ്റിയിൽ കളിക്കുന്ന ചാലക്ചോറിനെയും ആർക്കും ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. നമസ്കാരം സാറേ, വീട്ടിൽ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുണ്ടോ? ദിവസവും കുളിച്ചു കുളിച്ച് ടയർഡായി നിൽക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. മൾട്ടി കളറിലുള്ള പെർഫ്യൂംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണോ നടന്നു വരുന്ന പെർഫ്യൂം കടയോ? പക്ഷെ എനിക്കിപ്പോ പെർഫ്യൂം ഒന്നും ആവശ്യമില്ല. ഒന്ന് മണപ്പിച്ച് നോക്ക, മണപ്പിച്ച് നോക്ക. ഇങ്ങനെ മണക്കാൻ എനിക്ക് പൈസ ഒന്നും തരണ്ടേ. നിങ്ങൾ എന്തിനാ വലിഞ്ഞു കയറി ഇങ്ങനെ വീട്ടിനകത്തോട്ട് വന്നത്? ഒരു ഗ്ലാസ് വെള്ളം തരും ചാച്ചാ. കൊണ്ട വരണ്ടു പോയി ആകെ ഒരു വല്ലാത്ത കണ്ടീഷനിലാ. വെള്ളം ഒരു മിനിറ്റ് നിൽക്കാം, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വെള്ളം. ഓയ്, അയാളിത് എവിടെ പോയതാ? അത് കണ്ടോ പതിച്ചേ, ഡങ്കയും ഡോൾക്കയും വരുന്നുണ്ട്. യുവന്മാരെ ഞാൻ ഇന്നലെ അല്ലേ പിടിച്ചു കൊടുത്തത്? പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ്കേപ്പ് ആയിരിക്കുക. ഇന്ന് യുവന്മാർ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇന്ന് ചാച്ചാ പതിജ ഇവിടെ എങ്ങും ഇല്ല. ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. അറിയാതെ അവരിടിച്ചു പോയതാണെന്നാ തോന്നുന്നത്. അതാലോചിക്കുമ്പോ എനിക്ക് നല്ല രസം തോന്നുന്നു. അവരെന്നെ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചാച്ചു, ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. ചാച്ചു, ഈ സ്പ്രേ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ചാച്ചാ, ഇത് ഞാൻ തന്ന സ്പ്രേ അല്ല. ഇതിലാരോ ഉള്ളിയുടെ ജ്യൂസ് ആണ് ഒഴിച്ചിരിക്കുന്നത്. അതെങ്ങനെയാ സംഭവിച്ചത്? ചാച്ചു, ഈ സ്പ്രേയെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ കാണാൻ ഒറിജിനൽ പോലെയുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റ് ബോട്ടിൽ എവിടുന്ന് വന്നു? ആരാ വന്നത്? ഇപ്പൊ ഓർമ്മ വന്നു, ഒരു പെർഫ്യൂം വിൽക്കുന്നവൻ വീട്ടിൽ വന്നിരുന്നു. അവൻ നമ്മളുടെ വീട്ടിൽ കയറി വന്ന് എന്നെ മണ്ടനാക്കി കളഞ്ഞു. ആ പെർഫ്യൂംകാരൻ ആ സ്പ്രേ മിസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവനെ തേടി കണ്ടുപിടിക്കണം. ഹലോ ബന്ദുക്നിജി, നിങ്ങൾ എവിടെയാണ് ചാച്ച ബതിജ? സിറ്റി മുഴുവൻ ഭയങ്കര മോഷണമാണ്. എത്ര സമയമായിട്ട് നടക്കുന്നു? ഇന്നലെ വൈകുന്നേരം മുതലാ ഒരുപാട് റിപ്പോർട്ട് വന്നോണ്ടിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബതിജേ, എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നേ? ആ കള്ളനെ ആർക്കും കാണാനും പറ്റുന്നില്ലെന്നേ. ഇന്നലെ വൈകുന്നേരം മുതലോ ആ കള്ളനെ കാണാൻ പറ്റുന്നില്ലേ? ചാച്ചുവിന്റെ വീട്ടിൽ നിന്ന് ആ സ്പ്രേ ഇന്നലെ വൈകുന്നേരമോ കാണാതായത്. എന്ന് വെച്ചാ ഇന്നലെ പെർഫ്യൂം വിൽക്കാൻ വന്നവൻ തന്നെയാണ് ആ കള്ളൻ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ബതിജേ? അവൻ നമ്മൾ എങ്ങനെയാ പിടിക്കാൻ പോകുന്നത്? ആ കള്ളനെ പിടിക്കാൻ എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ട ബതിജേ? ശ്രദ്ധിച്ചു കേൾക്ക്. ഓക്കെ ബതിജേ. മാന്യ മഹാജനങ്ങളെ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. മല്ലാജിയുടെ ഓഫീസിലെ 1,00,000 രൂപ വിലമതിക്കുന്ന ആ വൈരത്തിന് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ബാങ്കിലുള്ള ലോക്കറിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. ആരും ആ സമയത്ത് പുറത്തേക്കൊന്നും വന്നേക്കരുത്.
മജിജേ, എന്തിനാ എത്രയൊക്കെ ചെലവ് ചെയ്യുന്നത്? ആ നീ എന്താ കരുതിയത്? ഡയമണ്ട് എന്ന പേര് കേട്ടതും കള്ളൻ വരും എന്നാണ്? ആ വരും, തീർച്ചയായും വരും. നിങ്ങൾ നോക്കിക്കോ. ബല്ലാജി, ഇത് കോജിയുടെ പുതിയ കണ്ടുപിടുത്തമാണ്. ഇത് ഒരുതരം സ്പെഷ്യൽ പെയിന്റ് ആണ്. റേഡിയം ലൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണുവാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്തിനാ അതൊക്കെ ഇവിടെ പെയിന്റ് ചെയ്യുന്നത്? ആ കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടി കാമഫ്ലോജ് സ്പ്രേ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്തതും ഈ പെയിന്റ് അവന്റെ മേളിൽ കൊള്ളും. നമുക്ക് അത് വെച്ച് അവനെ കാണാൻ പറ്റും. അല്ല, ഇതെന്താ? ആ രത്നത്തിന്റെ ബാഗ് എവിടെയാ പോയത്? എവിടെ? ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. ബന്ദുക്നിജി, അവൻ എത്ര ശ്രമിച്ചാലും ശരി, അവന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവന്റെ ബോഡിയിൽ പെയിന്റിന്റെ കറയുണ്ട്. പെർഫ്യൂം വിൽക്കാനാന്ന് പറഞ്ഞ് നീ എന്റെ വീട്ടിൽ വന്ന് എന്റെ സ്പ്രേ അടിച്ചു മാറ്റി കൊണ്ടുപോയല്ലേ? നിക്കടാ അവിടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. എന്താ ഇത്? നിനക്ക് ഇടിയല്ലടാ, നല്ല ചവിട്ടാ തരേണ്ടത്. സംഭവിച്ചത്? അവനിപ്പോ ഏതാണ്ട് ഒരു ഇരുമ്പ് മനുഷ്യനെ മാറിയിരിക്കുക. എനിക്ക് തോന്നുന്നത് കെമിക്കൽസ് ഇംബാലൻസ് ആയി പോയെന്നാ. എന്റെ ആന്റിഡോട്ട് കാരണം ആ കാമോഫ്ലോജിന്റെ പവർ തീർന്നു. പക്ഷെ അവന് എക്സ്ട്രോർഡിനറി പവർ കിട്ടിയിരിക്കുക. ഇവൻ കൈ കിട്ടുന്നതൊക്കെ വലിച്ചെറിയാണല്ലോ. എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യേ. ഐഡിയ, ഇവൻ അയൺമാനായി പോയെങ്കിൽ എന്ന് വെച്ചാൽ ഇവന് വെള്ളത്തിൽ നീന്താൻ പറ്റില്ല. ചാച്ചു, ബന്ദൂക് നീജി, ഇവനെ നദിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കടാ ചാലച്ചോർ. നിക്കടാ അവിടെ. ആ വാ വാ, വന്നല്ലേ പിടിക്ക്. ഇത്രക്ക് ശക്തി ഉണ്ടായിട്ട് എന്താ പ്രയോജനം? നിനക്കൊരു കൊച്ചു ചെക്കനെ പോലും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. വാ വാ, വന്നെന്നെ പിടിക്ക്, പിടിക്ക്. കലക്കി, സൂപ്പർ പ്ലാനിങ് ആട്ടോ. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും, അല്ലേ ചാച്ചു? അതെ ബദീജ.